യേശുനാഥനെ നിൻ സവിധേ നിറയുന്നെന്നിൽ സന്തോഷം. ഹൃദയം തളരും വേളകളിൽ നീ സാന്ത്വനമരുളും സങ്കേതം. യേശുനാഥനെ നിൻ സവിധേ നിറയുന്നെന്നിൽ സന്തോഷം. ഹൃദയം തളരും വേളകളിൽ നീ സാന്ത്വനമരുളും സംഗീതം. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധ ഇന്ന് ഏപ്രിൽ 30-ാം തീയതി. ഇന്നത്തെ വായനകൾ: അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആ കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് 12 പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാൽ സഹോദരരെ, സുസമധുരം ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്റ്റെഫാനോസ്, പീലിപ്പോസ്, പ്രാക്കോറോസ്, നിക്കാനോർ, തീമോൻ, പർമേനാസ്, യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അവരെ അപ്പോസ്തലന്മാരുടെ മുൻപിൽ നിർത്തി. അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു. ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. യേശു അവരുടെ അടുക്കലെത്തിയിരുന്നുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 സ്താദിയോൻ ദൂരം തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വച്ചിരുന്ന കരയ്ക്ക് അടുത്തു. ക്രൂശിതന്റെ ഹൃദയവിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. സർവവും ഉപേക്ഷിച്ച് ഗുരുവിൻ്റെ വഴിയിൽ വഴിയാത്രക്കാരായാൽ പ്രപഞ്ചശക്തികളുടെ മേലുള്ള ദൈവത്തിൻ്റെ കരം തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ദൈവം എനിക്കൊരുക്കുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. വിളിയുടെ വിലയറിയാൻ ക്രിസ്തു നടത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സുവിശേഷത്തിലുടനീളം വ്യക്തമാണ്. കൂടെ പോരാനുള്ള ആഹ്വാനത്തിനു മുമ്പിൽ മറ്റൊന്നും ശിഷ്യർക്ക് ശ്രേഷ്ഠമായി തോന്നിയില്ല. തങ്ങൾ ഉപേക്ഷിച്ചതെല്ലാം ഗുരുവിൻ്റെ സാന്നിധ്യത്തിനു മുൻപിൽ ഒന്നുമല്ല എന്ന തിരിച്ചറിവ് ലഭിക്കാൻ വെള്ളത്തിനു മീതെയുള്ള ക്രിസ്തുവിൻ്റെ സഞ്ചാരം ശിഷ്യർക്ക് വെളിപ്പെടുത്തി കിട്ടിയതായിരിക്കണം. ക്രിസ്തുവിൻ്റെ വിളിക്ക് മുൻപിൽ തങ്ങൾ ഉപേക്ഷിച്ചതെല്ലാം കാറ്റത്ത് പറന്നുപോകുന്ന പതിരു പോലെയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വളരാൻ ഓരോ അത്ഭുതങ്ങളും വഴിതെളിക്കുന്നുമുണ്ട്. പ്രപഞ്ചശക്തികളുടെ മേലുള്ള ക്രിസ്തുവിൻ്റെ അധികാരം പിടിച്ചടക്കാനോ ആധിപത്യം സ്ഥാപിക്കാനോ അല്ല, മറിച്ച് മനുഷ്യനെ സ്നേഹിക്കാൻ ദൈവം പ്രപഞ്ചശക്തികളുടെ പ്രഭാവത്തെ പോലും ഇല്ലാതാക്കുന്നുവെന്ന ധ്യാനമാണ് ഈ സുവിശേഷം എനിക്ക് നൽകേണ്ടത്. യഥാർത്ഥവും ആഴമുള്ളതുമായ വിശ്വാസത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെയും ദൈവിക പരിപാലനയുടെയും ആഴം തിരിച്ചറിയാൻ ക്രിസ്തുവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും എന്നെ സഹായിക്കണം. നല്ല തമ്പുരാനെ, എന്നെ സ്നേഹിക്കാനും എന്നെ വീണ്ടെടുക്കാനും അങ്ങ് ഏറ്റെടുത്ത ത്യാഗത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് അങ്ങയെ കൂടുതൽ സ്നേഹിക്കാൻ എനിക്ക് നീ കൃപ നൽകണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധഭീതിയിലും മഹാമാരിയിലും വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി അസ്വസ്ഥരായിരിക്കുന്നവരെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പര ധാരണയിലും മനുഷ്യരെ നയിക്കാൻ രാഷ്ട്രതലവന്മാരെ അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിക്കേറ്റം യോഗ്യമാ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. തൂകുന്നൊരു നിറദീപം ഊരിരുളിൽ ഞാൻ അലയും നേരം, പ്രഭ തൂകുന്നൊരു നിറദീപം ലോകസുഖങ്ങളിലുലയും കാലം കൽവഴിയരുളും സാന്നിധ്യം, ലോകസുഖങ്ങളിലുലയും കാലം കൽവഴിയരുളും സാന്നിധ്യം, കൽവഴിയരുളും സാന്നിധ്യം. അദൃശ്യമാം നിൻ കരവേലകളൻ ഉൾക്കണ്ണുകളാൽ കാണട്ടെ, അദൃശ്യമാം നിൻ കരവേലകളൻ ഉൾക്കണ്ണുകളാൽ കാണട്ടെ. മാറല്ലേ നീ മറയല്ലേ നിൻ പാദങ്ങൾ ഞാൻ പുണരട്ടെ, മാറല്ലേ നീ മറയല്ലേ നിൻ പാദങ്ങൾ ഞാൻ പുണരട്ടെ, നിൻ പാദങ്ങൾ ഞാൻ പുണരട്ടെ. യേശുനാഥനെ നിൻ സവിധേ നിറയുന്നെന്നിൽ സന്തോഷം, ഹൃദയം തളരും വേളകളിൽ നീ സാന്ത്വനമരുളും സംഗീതം. ശാന്തമായി നിന്റെ മുൻപിൽ ഒന്നിരുന്നോട്ടെ. സകലതും മറന്നു ഞാൻ നിൻമുഖം മാത്രം എൻ്റെ ഉള്ളിൽ കണ്ടു ഞാൻ ഒന്നിരുന്നോട്ടെ. ഇവിടെ ഞാൻ എന്നേശുവേ വന്നിരുന്നോട്ടെ. ശാന്തമായി നിന്റെ മുൻപിൽ വന്നിരുന്നോട്ടെ. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. ഭാരങ്ങളവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും. നിന്റെ ഭാരങ്ങളവനെടുക്കും. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. നിന്നിലവൻ നിക്ഷേപിച്ചിടും. മലമുകളിൽ മാളിക പോൽ നിന്നെ ഉയർത്തിയിടും. പൊതുഹൃദയം നിന്നിലവൻ നിക്ഷേപിച്ചിടും. മലമുകളിൽ മാളിക പോൽ നിന്നെ ഉയർത്തിയിടും. ആനന്ദത്തിൻ തൈലത്താൽ അഭിഷേകം ചെയ്യും. ആത്മാവിൻ വരദാനങ്ങൾ നിറയെ തന്നിടും. ആനന്ദത്തിൻ തൈലത്താൽ അഭിഷേകം ചെയ്യും. ആത്മാവിൻ വരദാനങ്ങൾ നിറയെ തന്നിടും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും. നിന്റെ ഭാരങ്ങളവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും. നിന്റെ ഭാരങ്ങളവനെടുക്കും. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. കരകളവൻ തുടച്ചു നീക്കിയിടും. കണ്ണീരിൻ തുള്ളികളെ മധുവിൻ കണമാക്കും. പാപത്തിൻ കരകളവൻ തുടച്ചു നീക്കിയിടും. കണ്ണീരിൻ തുള്ളികളെ മധുവിൻ കണമാക്കും. ഐശ്വര്യവും ഉന്നതിയും നിനക്കായി അവനൊരുക്കും. സ്തുതിപ്പുകളാൽ നിന്നധരം പൂരിതമാക്കിയിടും. ഐശ്വര്യവും ഉന്നതിയും നിനക്കായി അവനൊരുക്കും. സ്തുതിപ്പുകളാൽ നിന്നധരം പൂരിതമാക്കിയിടും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ